ഇസ്ലാമിനെ ആദർശം കൊണ്ട് നേരിടാൻ സാധിക്കുകയില്ല എന്ന് തോന്നിയപ്പോൾ ഈ രൂപത്തിലുള്ള തെറ്റിദ്ധാരണകൾ പരത്തിക്കൊണ്ട് ഇസ്ലാമിനെ പരാജയപ്പെടുത്താമെന്ന് അവർ വ്യാമോഹിക്കുകയാണ് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് മുസ്ലിംങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത്തരത്തിലുള്ള ശ്രമങ്ങൾ സമൂഹത്തിൽ ധാരാളമായി ഉണ്ടാകും ഇസ്ലാമിനെ അപകീർത്തിപ്പെടുത്തുക ഇസ്ലാമിനെക്കുറിച്ചും മുസ്ലിങ്ങളെക്കുറിച്ചും തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കുക ഇസ്ലാമികേതര ദർശനങ്ങളെ അതാണ് ഹൈറ് എന്നുള്ള നിലക്ക് അവതരിപ്പിക്കുക പ്രിയപ്പെട്ട സഹോദരങ്ങളെ നാം ഒരിക്കലും അത്തരത്തിലുള്ള കെണിയിൽ പെട്ടു പോകരുത് കാരണം നമ്മൾ വിശ്വസിക്കുന്ന മതമെന്നുള്ളത് എല്ലാവരുടെയും മതമായ എല്ലാ പ്രവാചകന്മാരും ലോകത്ത് പ്രചരിപ്പിച്ച പ്രപഞ്ച സൃഷ്ടാവായ അള്ളാഹു ഉസ്ബാനുത്തല നമുക്ക് നൽകിയ മതമാണ് സൃഷ്ടികളും സൃഷ്ടാവും എത്രമാത്രം വ്യത്യാസമുണ്ടോ അതേപോലെ തന്നെയാണ് മനുഷ്യ നിർമ്മിത മതങ്ങളും സൃഷ്ടാവിൽ നിന്ന് ലഭിച്ച മതമായ ഇസ്ലാമും തമ്മിലുള്ള വ്യത്യാസം എന്നാൽ ഇസ്ലാമിൻ്റെ ആ ഒരു വലിപ്പവും മഹത്വവും ഖുർആാനിലൂടെ നമ്മൾ മനസ്സിലാക്കണം വേദഗ്രന്ഥത്തിലൂടെ പ്രവാചക വചനങ്ങളിലൂടെ ഇസ്ലാമിൻ്റെ ആദർശങ്ങൾ പഠിക്കുന്നതിലൂടെ നമ്മൾ മനസ്സിലാക്കണം ഇല്ലായെങ്കിൽ മറ്റു ദർശനങ്ങളുടെ പിന്നാലെ നമ്മൾ പോവുകയാണെങ്കിൽ ഇസ്ലാമിനെ നമ്മൾ കൈയൊഴിയുകയാണെങ്കിൽ ഇസ്ലാമിൻ്റെ എല്ലാ പ്രതാപവും അവർക്ക് നഷ്ടപ്പെടും ഇമാം ഹാക്കിം റഹ്മത്തുള്ള അലി അദ്ദേഹത്തിൻ്റെ അൽമസ്തറക്കിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാം സഹീഹായ ഹദീസ് അല്ല അസറാണ് ഒരു സംഭവമാണ് അവിടെ മഹാനായ ഒമർബു അൽ ഹത്താബ് റദിയുള്ള പറയുന്ന ഒരു വാചകമുണ്ട് അദ്ദേഹം പറഞ്ഞത് ഇന്ന കുന്ന ഫ അതല്ലാഹുബിൽ ഇസ്ലാം നാം വളരെ മോശക്കാരായിരുന്നു ഇസ്ലാം വരുന്നതിന് മുമ്പ് കള്ളു കുടിക്കുന്ന പെണ്ണു പിടിക്കുന്ന വ്യഭിചാരത്തിലും മദ്യപാനത്തിലും മറ്റു തോന്നിവാസങ്ങളിലും എല്ലാം വ്യാപൃതരായിട്ടുള്ള ബഹുദൈവ ആരാധകരായ എല്ലാ അർത്ഥത്തിലും എല്ലാ തിന്മകളും അനീതി അക്രമം യുദ്ധം എല്ലാം ഞങ്ങളിലുണ്ടായിരുന്നു പക്ഷേ ഫ അഹ് അള്ളാഹുബിൽ ഇസ്ലാം അള്ളാഹ് ഉസ്ബാനോത്തലൈ ഇസ്ലാം കൊണ്ട് നമുക്ക് പ്രതാപം നൽകി അള്ളാഹു നമുക്ക് പ്രതാപം നൽകിയത് ഇസ്ലാമിലൂടെയാണ് ആ ഇസ്ലാമിനെ മാറ്റിവെച്ച് മറ്റുമല്ല വിഷയത്തിലൂടെയും പ്രതാപം നേടാമെന്ന് വിചാരിച്ചാൽ അള്ളാഹു നമ്മളെ വീണ്ടും പഴയ രൂപത്തിലേക്ക് തന്നെ തിരിച്ചു തിരിച്ചുകൊണ്ടുപോകും അപ്പോൾ അന്ധകാര യുഗത്തിലേക്ക് അല്ലാഹു നമ്മളെ തിരിച്ചു കൊണ്ടുപോകും നമ്മൾ ഇസ്ലാമിനെ മാറ്റിവെച്ചാൽ എന്നാണ് ഉമർ ഹത്താബു അലി അള്ളഹു പറയുന്നത് അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ ജീവിതത്തിന്റെ ഒരു മേഖലകളിലും നമ്മൾ ഇസ്ലാമിനെ മാറ്റി വെക്കരുത് ഖുർആാനിനെ മാറ്റി വെക്കരുത് നബിചര്യകളെ വെക്കരുത് ആളുകൾ പലതും പറഞ്ഞു പരിഹസിക്കും ഇതെന്ത് നിയമമാണ് ഇതെന്ത് ഹുക്കമാണ് ഇതെന്ത് ആചാരമാണ് ഇതെന്ത് വിശ്വാസമാണ് ഇതെന്ത് അനുഷ്ഠാനമാണ് എന്ന് പറഞ്ഞുകൊണ്ടൊക്കെ പരിഹസിക്കുവാൻ തൽപര കക്ഷികൾ മുനാഫിക്ങ്ങൾ എമ്പാടുമുണ്ടാകും പക്ഷേ അവരുടെയെല്ലാം ജൽപ്പനങ്ങൾക്കനുസരിച്ച് നമ്മൾ വീണുപോയാൽ നമ്മൾ പരാജയപ്പെട്ടു പോകും എന്നാൽ ഇസ്ലാമിനെ നമ്മൾ മുറുകെ പിടിച്ചാലോ അള്ളാഹു സുബാനുവല നമുക്ക് വിജയം നൽകുകയും ചെയ്യും അതുകൊണ്ട് തന്നെ അത്തരം പരിശ്രമങ്ങളിൽ വീണ് പോകരുത് എന്നല്ലാഹു ആവർത്തിച്ചു ഖുർആാനിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്